യുപിയിലെ സ്ഫോടക വസ്തുക്കളുമായിട്ട് പേര് പറയാൻ പാടില്ലാത്ത രണ്ടുപേർ കേരളത്തിലെ ആൾക്കാർ അറസ്റ്റിലായിട്ടുണ്ട്. എവിടെ ചെന്നാലും മലയാളികൾക്ക് ഇന്നൊരു ചീത്തപ്പേര് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായി നമ്മുടെ നാട്ടില് ഇവരിങ്ങനെ മാറിയാൽ എന്ത് ചെയ്യുമെന്ന് പറയും. എന്താണിങ്ങനെ, ഇതാണോ സമാധാനം പഠിപ്പിക്കുന്നത്? ഇതാണോ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത്? യു പിയിൽ ഇപ്പൊ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. അവിടെ എന്താ പുട്ടവിക്കാനാണോ ഈ പറയുന്ന സ്ഫോടക വസ്തുക്കളുടെ സാധനമായിട്ട് പോയത് ആണോ? ഇതാരെയാണ് ഇവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്? എത്ര ഹിന്ദുക്കൾ ഇങ്ങനെ പോകുന്നുണ്ട്? നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ആരെങ്കിലും കൊല്ലാൻ പോകുന്നുണ്ടോ? എത്ര സനാതനികൾ ഇങ്ങനെ പോകുന്നുണ്ട്? എത്ര ക്രിസ്ത്യാനികൾ ഇങ്ങനെ പോകുന്നുണ്ട്? എത്ര ജൈനുകൾ ഇങ്ങനെ പോകുന്നുണ്ട്? എത്ര സിഖുകൾ ഇങ്ങനെ പോകുന്നുണ്ട്? എത്ര ബുദ്ധിസ്റ്റുകൾ ഇങ്ങനെ പോകുന്നുണ്ട്? പോകുന്നുണ്ടോ ഇവരാരെങ്കിലും? ഇത് പറയുമ്പം ഉടനെ ആർ എസ് എസ് കാരനാണ്. അതേ ആർ എസ് എസ് കാരൻ തന്നെയാണ്, ഇന്നത്തെ ആർ എസ് എസ് കാരനല്ല, പഴയ ആർ എസ് എസ് കാരൻ. ദേശസ്നേഹികളായിരിക്കും ഓരോ ആർ എസ് എസുകാരും. അവർക്ക് വർഗീയത ഉണ്ടാവില്ല. ദേശമെന്ന് പറയുന്ന ഒരു ഒറ്റ ഇത് മാത്രമാണ് അവരുടെ ഉയർ. ഇത് ഇത്തരം ട്രെയിനിങ് കൊടുക്കുന്നത് അവരവരുടേതായ മതത്തിൽ നിന്നും അവരുടേതായ കുടുംബത്തിൽ നിന്നുമാണ്. നമ്മൾ ഒരിടത്ത് നമ്മുടെ കുട്ടികളെ കൊണ്ടാക്കുമ്പോൾ കുട്ടികൾ ഏത് രീതിയിൽ വളർന്നു വരുന്നു എന്നുള്ളത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരിക്കലും ആർക്കും ആരുടെയും ഒന്നുമായിട്ട് പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇതൊരു വിശാല ചിന്തയുടെ ഒരു വിശാല കാഴ്ചപ്പാടിന്റെ ഒരു രാജ്യമാണ്. ഇവിടെ എല്ലാവർക്കും തുല്യതയാണ്. തുല്യത ഉണ്ടായേ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഇത് കേരളം എന്ന് പറയുന്നത് ഇപ്പം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയ്ക്ക് ഇത് നമ്മൾ ഹിന്ദുക്കൾക്കല്ല ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം. എത്രയോ നല്ല മുസ്ലിങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കഷ്ടപ്പെടണമെന്നറിയോ? മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഒരു വീട് കിട്ടില്ല അവർക്ക്. മുസ്ലിമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആദ്യം ചിന്തിക്കുന്ന ഇങ്ങനത്തെ അവസ്ഥ. എത്ര പരാതികളാണ്, എത്ര ആവശ്യമായിട്ട് എത്ര ആൾക്കാരാണ് നമ്മളെ സമീപിക്കണെന്നറിയോ? കഷ്ടമുണ്ട് എനിക്ക് അവരുടെ അവസ്ഥ കാണുമ്പോ. ഇവിടെ ഇവരെയൊക്കെ സഹായിക്കുന്നതും യഥാർത്ഥ സനാതനികളും ഈ പറയുന്ന കേരളത്തിൽ പരിഹസിക്കപ്പെടുന്ന ആർ എസ് എസുകാരും ബി ജെ പിക്കാരും തന്നെയാണ് ഏതൊരു മുസ്ലിമിനൊരു പ്രശ്നം വരുമ്പോഴും സഹായിക്കുന്നത്. അല്ലാതെ ഈ സുഡാപ്പിക്കാരൊന്നും അല്ല. അവന്മാർക്ക് ഈ ബോംബ് വയ്ക്കാനേ അറിയുള്ളൂ. അവന്മാർക്ക് ഈ രാജ്യത്തെ രണ്ടാക്കി മുറിക്കാനേ അറിയുള്ളൂ. ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്രധാനമന്ത്രി വാജ്പേയി ജി ഇരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഒരു മുസ്ലിം സഹോദരനെ, നമ്മളുടെ ഏറ്റവും ആരാധ്യ പുരുഷനായ അബ്ദുൽ കലാം സാറിനെ ഇവിടെ പ്രസിഡന്റാക്കി ആരാണ്? ഈ ബി ജെ പി സർക്കാരല്ലേ? ഈ ആർ എസ് എസുകാരല്ലേ? ഇവിടെ ആർ എസ് എസിന് വർഗീയത ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും മതം ഉണ്ടാവുമായിരുന്നു. ചുമ്മാ ഈ സി പി എം മാര് പറയുന്ന പോലെ അടിച്ചിറക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ ചിന്തിക്ക്. നമ്മുടെ നാടിനെ നന്നാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഇങ്ങനത്തെ തീവ്രവാദികൾ ഒരു മുറിയിൽ പത്ത് പേരുണ്ടെങ്കിൽ അതിൽ രണ്ടെണ്ണം തീവ്രവാദികളായിരിക്കും. ആ രണ്ടെണ്ണത്തിനെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി ഒറ്റപ്പെടുത്താനും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും മറ്റു മുസ്ലിം സഹോദരങ്ങൾ കൂടെ ശ്രമിക്കണം. അതാണ് യഥാർത്ഥ ദേശീയത. ഈ രാജ്യം എന്നുള്ള ഒരു വികാരമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. എത്ര പറഞ്ഞാലും ഈ സാധനങ്ങളുടെ തലയിൽ കയറില്ല എന്ന് വെച്ചാലോ?